അപ്പൊ നമുക്ക് ആ മിടുക്കനെ മിടുക്കി ഒന്ന് കണ്ടാലോ. ഓക്കെ, വാ. എന്താണ് രണ്ടുപേരുടെ വിശേഷങ്ങള്? സുഖാണോ? രണ്ടുപേർക്കും സുഖാണോ? ആദ്യം നമുക്ക് രണ്ടുപേരുടെ പേരൊന്ന് നോക്കാം അല്ലെ. ഒന്ന് പേര് പറഞ്ഞു, രണ്ടുപേരും പേര് പറഞ്ഞു. സാൻഡ്ര. എഡി. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ഓൺലൈനിലൂടെ ഉള്ള പഠിത്തമാണോ അതോ നമ്മൾ സ്കൂളിൽ പോയിട്ടുള്ള പഠിത്തമാണോ നമുക്ക് നല്ലത്? കൊറോണ ഒക്കെ ആയതുകൊണ്ട് അല്ലെ, ഓൺലൈൻ നമ്മളങ്ങനെ വിളിച്ചേക്കാണ് അല്ലെ. ഇന്നലെ എങ്ങാണ്ട് എന്തോ സമ്മാനം ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞ സാൻഡ്രയ്ക്ക്, എന്താണോ അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ടിക്ടോക്കിൽ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു, വെൽഫെയർ കേരള പോയിട്ട് എന്ന് പറഞ്ഞ ടിക്ടോക്ക് ചാലഞ്ച് ആയിരുന്നു. അപ്പം അത് നാല് കാറ്റഗറീസ് ആയിരുന്നു, സിംഗിങ്, ഡാൻസിങ്, ആക്ടിങ്, ഷോർട്ട് ഫിലിം. അപ്പൊ ഡാൻസിങ്ങിന് എനിക്ക് തേർഡ് പ്രൈസ് കിട്ടി. അതെ. എന്തായാലും കൺഗ്രാചുലേഷൻ. താങ്ക് യു. ഇനി ഇതേപോലെ ഒരുപാട് 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 സമ്മാനങ്ങൾ കിട്ടട്ടെ കേട്ടോ. അതേപോലെ എന്തായാലും എട്ടിന്റെ വിശേഷങ്ങള്? നല്ലോണം ഡാൻസ് കളിക്കാറുണ്ടല്ലോ അല്ലേ? ഞാൻ ഒരുപാട് ഡാൻസ് കാണാറുണ്ട് കേട്ടോ. അടിപൊളി. ആക്ഷനൊക്കെ ആരാ പഠിപ്പിക്കുന്നേ? ചാച്ചിന്റെ മമ്മിയാണോ അതോ പപ്പയും മമ്മിയാണോ അതോ? അല്ല, അങ്ങനൊന്നും അല്ല, നമ്മളെ കണ്ടുപിടിക്കുന്നതാണോ? കണ്ടുപിടിക്കുന്നതാണോ ചേച്ചി? ആ, ഡാഡിന്ന് വിളിക്കുന്നേ. അപ്പൊ ഡാഡി സ്റ്റെപ്പ് പറഞ്ഞു തരാറുണ്ടോ? അങ്ങനല്ലേ. ആ, കൂടുതലായിട്ട് ചേച്ചിയാണോ പഠിപ്പിക്കുന്നേ അതോ രണ്ടുപേരും കൂടെ ഇങ്ങനെ പഠിക്കാണോ ചെയ്യുന്നേ? രണ്ടുപേരും ചെയ്യല്ലേ. ഈ ട്രോഫി ഒക്കെ ഇത് ആരുടെയാണത്? രണ്ടുപേരും രണ്ടുപേരുടെ കൂടെ ആണോ ഈ ട്രോഫി? സാൻഡ്രയുടെ ആണോ അതെല്ലാം? അതെല്ലാം സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്നതായിരിക്കും ഓരോ പരിപാടിക്കും പ്രോഗ്രാമിനും ഒക്കെ അല്ലേ. അവിടെ നിന്ന് പോയിട്ടുണ്ട് ഓരോ അസോസിയേഷന്റെ പ്രോഗ്രാമിനും. മൊമെന്റോ മൊമെന്റോ ആണോ തോന്നുന്നു അല്ലെ ഇന്നലെ കിട്ടിയെന്ന് പറഞ്ഞത്? ടിക്ടോക്കിന്റെ അതായത് കുവൈറ്റ് അസോസിയേഷൻ. ഏതാ അസോസിയേഷൻ? ഓ, വെൽഫെയർ കേരള കുവൈറ്റ് അസോസിയേഷൻ അല്ലേ. ആ ട്രോഫി നമുക്കൊന്ന് ആ മൊമെന്റോ ഒന്ന് കാണാൻ പറ്റും നമുക്ക്. അടിപൊളിയാണോ? ഇത് എങ്ങനെയാണ്? അടിപൊളിയാണല്ലേ. അടിപൊളിയാണല്ലോ. ഇത് നോക്കി നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ക്യാമറയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം അല്ലേ. ക്യാമറ ഒന്ന് കാണിച്ചു നോക്കി. ഇത് നമ്മുടെ സാൻഡ്രയ്ക്ക് കിട്ടിയതാണെന്നല്ലേ കേട്ടോ. ഈ മെഡിക്ക് കിട്ടിയതാണ് കേട്ടോ. ഒരു ടിക്ടോക്കിലെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഡാൻസ്, ഡാൻസിന്റെ പ്രോഗ്രാം, ഡാൻസ് അല്ലേ, ഡാൻസ്, ഡാൻസില് തേർഡ് പ്രൈസ് ആണല്ലേ. എന്തായാലും ഫില്യം നല്ല കലാകാരന്മാരാണ്, കലാകാരികളാണ് രണ്ടുപേരും. അടിപൊളിയായിട്ട് ഇനിയും ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ, അതുപോലെ തന്നെ ഒരുപാട് ഇതേപോലെ സമ്മാനങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ അപ്പൊ ഈ ഡാൻസ് ഒക്കെ കളിക്കുമ്പോഴേ എങ്ങനെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു രണ്ടുപേരും പഠിത്തമൊക്കെ? എത്ര വർഷമായി ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് രണ്ടുപേരും? ഞാൻ യു കെ ജി മുതൽ ആണോ? അടിപൊളിയാണല്ലോ. പിന്നെ കുവൈറ്റ് ആണോ നാടാണോ ഇഷ്ടം? കൊറോണ ഒക്കെ ആയതുകൊണ്ടായിരിക്കും അല്ലേ. അതോ നാട്ടിൽ പോയിട്ട് എന്താ രണ്ടുപേരുടെ ഇത്? ഈ ഡാൻസ് കൂടാതെ വേറെ എന്താ ഹോബീസ് ഒക്കെ ഉള്ളത്? ഇടയ്ക്ക് ഡ്രോ ചെയ്യും. പാട്ട് പാടും അല്ലേ. അറിയാവുന്ന ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് മൂളാൻ പറ്റുമോ? പാലവും പാലവും നല്ല നടപ്പാലം, അത്തന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം. ആയൂരു പാലത്തിന്റെ തോണിയിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. അടിമുടി. ഇതൊക്കെ എവിടെ പഠിക്കുന്നേ? അതെ അതെ. ഈ ലിറിക്സ് ഒക്കെ എങ്ങനെ നോക്കി ഇങ്ങനെ ബൈഹാർട്ട് ആക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പഠിക്കും അല്ലേ. ആ ശരി ശരി ശരി. നല്ല ഓർമ്മശക്തി ഉണ്ട് രണ്ടുപേർക്കും. അപ്പൊ ഡാൻസ് കളിക്കുമല്ലോ അല്ലെ, അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുമല്ലോ ഭയങ്കരമായിട്ട്. അപ്പൊ നമുക്ക് ഒരു 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 ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഒരു ഒരു ഇത് നോക്കാം. ഒരു പാട്ട് വെച്ച് കഴിഞ്ഞാൽ കളിക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാനും ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. റെഡി, 1 2 3.
ത്രീ ഇവിടെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? രണ്ടു പേര് ഗൾഫ് ഇന്ത്യൻ സ്കൂൾ. എത്ര സ്റ്റാൻഡേർഡിലാണ് രണ്ടുപേരും പഠിക്കുന്നത്? രണ്ടില് അല്ലെ. നാട്ടിലെവിടെയാണ്? തൊടുപുഴ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മച്ചിയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ എന്റെ പപ്പയുടെ ബ്രദറും ഉണ്ട്. എത്ര വർഷമായി കുവൈറ്റില്? അറിയോ, കുവൈറ്റില് ചെറുപ്പം മുതലേ ഇവിടെ തന്നെയാണ് അല്ലേ. നാട്ടിലെ ആ ഒരു വെക്കേഷൻ മാത്രം നാട്ടിൽ ഓരോ മാസം രണ്ടു മാസത്തിനൊക്കെ അല്ലേ. ഈ നമ്മുടെ ഈ ഡാൻസ് ഒക്കെ ആരെ പഠിപ്പിക്കുന്നത്? സ്കൂളിലും എല്ലാം പഠിപ്പിക്കുന്നുണ്ടോ? ഡാൻസ് ചേർന്നിട്ടുണ്ട്. മാസ്റ്ററിന്റെ പേര്? മാസ്റ്ററിന്റെ പേര് രാജേഷ് കൊച്ചി. രാജേഷ് കൊച്ചി അല്ലേ. ഡി കെ ഡാൻസ് വേൾഡ് അല്ലേ. പിന്നെ വേറെ എന്താ നമ്മളാ വീഡിയോ കാണുമ്പോ ഭയങ്കര ആക്ഷൻ ആണല്ലോ. ഇപ്പൊ ഒരു ആക്ഷൻ ഇല്ലല്ലേ. രണ്ടുപേരും കാണാൻ സാധിച്ചു, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം, ലൈക്ക് ചെയ്യണം, കമന്റും ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. മക്കളുടെ എഫ് ബി പേജ് ഉണ്ടല്ലേ. പേജ് പേരെന്നാ? സാൻഡ്ര ആൻഡ് എഡി. സാൻഡ്ര ആൻഡ് എഡി എന്ന ആ ഒരു എഫ് ബി പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ കമന്റ് ചെയ്യുക. ഈ മിടുക്കനും അതേപോലെ മിടുക്കിയെയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. 3, 2, 1 സ്റ്റാർട്ട്. അത് തന്നെ ലാസ്റ്റത്തെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ 3, 2, 1 സ്റ്റാർട്ട്.